ആകാശ്തില്ലങ്കേരിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് CPM ജില്ലാ നേതൃത്വം. കൊട്ടേഷൻ നേതാവ് ആകാശ് തില്ലങ്കേരിയിലെ പാർട്ടിയുടെ മുഖമല്ലെന്ന് CPM സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ പറഞ്ഞു. ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും കൊട്ടേഷൻ സംഘങ്ങളുടെ പേരിൽ പാർട്ടിയിൽ ചേരിതിരിവില്ലെന്നും ജില്ലാ സെക്രട്ടറി MV ജയരാജനും വ്യക്തമാക്കി. ആകാശ് തില്ലങ്കേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉയർത്തിയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ തില്ലങ്കേരിയിൽ നടത്തിയ വിശദീകരണ യോഗത്തിലാണ് പാർട്ടി നിലപാട് വ്യക്തമാക്കിയത്. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ കൊട്ടേഷൻ സംഘത്തെ പരസ്യമായി തള്ളിയാണ് പി ജയരാജന്റെ പ്രതികരണം. തില്ലങ്കേരിയിലെ പാർട്ടി എന്നാൽ ആകാശം കൂട്ടരുമല്ല, പാർട്ടി നേതൃത്വവും അംഗങ്ങളുമാണ് പാർട്ടിയുടെ മുഖം. തില്ലങ്കേരിയിലെ പാർട്ടി കൊട്ടേഷൻ സംഘത്തിന്റെ പിന്നാലെ ഇതുവരെ പോയിട്ടില്ല. നിങ്ങൾ പറയുന്നത് പോലെ ആകാശം കൂട്ടരുമാണോ ഇവിടുത്തെ മുഖം? അല്ല, ഈ 520 പാർട്ടി മെമ്പർമാർ ഓരോ ബ്രാഞ്ചിന്റെ പരിധിക്കകത്തും ഉള്ള വീടുകളുമായി ബന്ധപ്പെടുന്ന പാർട്ടി മെമ്പർമാർ, അവരാണ് ഈ പാർട്ടിയുടെ മുഖം. ഇവിടെ CPM സംബന്ധിച്ചിടത്തോളം അതിന്റെ നയം വ്യക്തമാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കൊട്ടേഷൻ സംഘത്തിന്റെ ഭാഗമായി ചിലരുടെ പേരടക്കം അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. ആ പരസ്യമായി പറഞ്ഞത് പാർട്ടി ജില്ലാ നേതൃത്വം കൂടിയാലോചിച്ചുകൊണ്ടാണ് കൃത്യമായി പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഒരു സേവനവും സഹായവും ഈ പാർട്ടിക്ക് ആവശ്യമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കൊട്ടേഷൻ സാമൂഹ്യത്തിന്മയാണെന്നും ആരുടെയും ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി MV ജയരാജനും വ്യക്തമാക്കി. കൊട്ടേഷൻ സംഘങ്ങളുടെ പേരിൽ പാർട്ടിയിൽ ചേരിതിരിവില്ല. ചുവപ്പ് തലയിൽ കെട്ടിയാൽ കമ്മ്യൂണിസ്റ്റ് ആവില്ലെന്നും ആകാശ് തില്ലങ്കേരി പേരിലെ തില്ലങ്കേരി മാറ്റണമെന്നും MV ജയരാജൻ പറഞ്ഞു. വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഇത് മനസ്സിലാക്കിയാൽ നല്ലത്. കമ്മ്യൂണിസ്റ്റുകാർ തെറ്റുപറ്റാത്തവരാണെന്ന് പറയുന്നില്ല. ജനസേവകരെന്ന നിലയിൽ തെറ്റുതിരുത്താൻ ഒരു മടിയുമില്ലാത്ത പ്രസ്ഥാനമാണിത്. CPM കൊട്ടേഷനെ എതിർക്കുന്നത് പോലെ മറ്റ് ഏതെങ്കിലും പാർട്ടികൾ എതിർക്കുന്നുണ്ടോ? മലയാള ഭാഷയിൽ പോലും കാണാനില്ലാത്ത തെറിയഭിഷേകം ഒരു സ്ത്രീക്കെതിരെ നടത്തിയവരെ ഒറ്റപ്പെടുത്തേണ്ടതാണ്. അവരുടെ ഭാഷ പോലെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ തിരിച്ചു പ്രതികരിക്കരുത്. ആകാശിന്റെ പേര് പറയാതെ MV ജയരാജൻ പറഞ്ഞു. പാർട്ടിക്കകത്ത് ആശയക്കുഴപ്പമുണ്ടാക്കാൻ ചില മാധ്യമങ്ങളും കോൺഗ്രസും BJP അടങ്ങുന്ന സംഘം ബോധപൂർവമായ ശ്രമം നടത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൊട്ടേഷൻകാരുടെ സംരക്ഷണവും സംഭാവനയും കൊട്ടേഷൻകാരുടെ നവമാധ്യമ ഇടപെടൽ ഞങ്ങൾക്ക് വേണ്ട. ചുവപ്പ് കൊണ്ട് തലയിൽ കിട്ടിയാൽ മനസ്സ് ചുവപ്പാവുക. ചുവപ്പ് കൊണ്ട് തലയിൽ കെട്ടി നടന്നാൽ ഞാനാകെ ചുവപ്പിന്റെ ആളാണെന്ന് കരുതിയാൽ ചുവപ്പ് മനസ്സിൽ വേണം. തിലകേരിയിലെ 10 രക്തസാക്ഷികളും ഈ ചുവപ്പ് മനസ്സിൽ ശരീരത്തിൽ കാത്തു സൂക്ഷിച്ച് ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികളാണ്. ആ രക്തസാക്ഷികളുടെ 4 അയലത്തെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഒന്നുമില്ലെങ്കിലും ഈ നാടിനോട് കൂറുണ്ടെങ്കിലും വലതുഭാഗത്തെ ആ പേരങ്ങ് മാറ്റണം, സ്ഥലപ്പേര്. അതുകൊണ്ട് ചുവപ്പ് തലയെ കിട്ടിയാൽ കമ്മ്യൂണിസ്റ്റ് ആവില്ല. എന്നിട്ട് നവമാധ്യമങ്ങളിൽ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ് ആദ്യം എന്നോട് ചോദിക്കുന്നത്, നവമാധ്യമങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ കൊട്ടേഷൻകാർ പ്രവർത്തിക്കുന്നത്? ഏത് ഡേഷ് മോനെ എന്ന് പറയല, ഡേഷ് മോളെ എന്ന് പറയല. കാണാത്തവരത് വൈകണോ കണ്ടട്ടാ. എന്റെ അമ്മോ എനക്ക് അയച്ചു കിട്ടി. ഞാൻ ആ ദിവസം വീട്ടിൽ നിന്ന് തൊട്ട് ഇടക്കിടക്ക് നോക്കുമ്പോ ആരെങ്കിലും അടുത്ത് തുറന്നില്ലേ, തുറന്നു സ്വകാര്യമായി. അത് കക്കൂസ് എന്ന് കാണാൻ മാത്രം പറ്റുന്ന സാധ്യത. കക്കൂസ് മാലിന്യങ്ങളെ പോലെയുള്ള മലയാള ഭാഷയിൽ പോലും കാണാത്ത തെറി അഭിഷേകം ഒരു സ്ത്രീക്ക് നേരെ അപമാനകരമായ വിധത്തിൽ പോസ്റ്റ് ചെയ്യാൻ നാണവും മാനവും വേണ്ടേ? ഏതെങ്കിലും ഒരു കേസിൽ ആകാശ് തില്ലങ്കേരിയെ പാർട്ടി നിയോഗിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ തില്ലങ്കേരിനോട് CPM മാപ്പ് പറയുമെന്നും നേതാക്കൾ പറഞ്ഞു. മകനെ തള്ളിപ്പറയുന്ന പൊതുയോഗത്തിൽ ആകാശിന്റെ പിതാവ് വഞ്ഞേരി രവിയും പങ്കെടുത്തു. പാർട്ടി വഞ്ഞേരി ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ രവി തന്നെയാണ് കഴിഞ്ഞ ദിവസം ആകാശിനെ ജാമ്യത്തിലിറക്കാൻ കോടതിയിലെത്തിയതും. യൂടോക്ക് കണ്ണൂർ.